ഈ മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8 മുതൽ പ്ലസ് 2 വരെ ഏറ്റവും മികച്ച അധ്യാപകരുടെ കോച്ചിംഗ് ക്ലാസുകൾ. ഗാർഹിക പീഡനത്തിനെതിരെ പരാതി പറയാൻ വിളിച്ച സ്ത്രീയെ അധിക്ഷേപിച്ചുവെന്ന ആരോപണത്തിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈനെതിരെ ഇപ്പോൾ വ്യാപക പ്രതിഷേധമുയർന്നിരിക്കുന്നത്. എം സി ജോസഫൈനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് ഇതിനോടകം തന്നെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പലരും. അതിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനുണ്ട്. ജോസഫൈനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിന്ദു കൃഷ്ണ വനിതാ കമ്മീഷന് തന്നെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നും ഈ ചോദ്യങ്ങളോട് ക്ഷുഭിതയായി തന്നെ പ്രതികരിക്കുകയാണ് എം സി ജോസഫൈൻ ചെയ്തത്. മാധ്യമങ്ങൾ ഈ വിഷയം ഇന്ന് ഉന്നയിച്ചപ്പോൾ ആദ്യം അവരെന്താണ് ഇതേക്കുറിച്ച് പറഞ്ഞത് എന്ന് കാണാം. സ്വമേധ ഞങ്ങൾ എടുക്കണമെങ്കിൽ ഒരു പരാതി കിട്ടണം, അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ മുമ്പിൽ പറയണം. അത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ പറയണം, എന്നാലേ സ്വമേധ കേസെടുക്കും. അല്ല സുഹൃത്താണ് പറയരുത്, അങ്ങനെ പറയരുത്. അല്ല പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് ഞങ്ങൾ സാധാരണ സ്ത്രീകളാണ്. അല്ല അപ്പോഴല്ലേ അതുകൊണ്ടല്ലേ പറഞ്ഞത് പോലീസ് പരാതി കൊടുക്കൂ. എന്താ പറഞ്ഞത്? ഞാൻ തെറിയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അർത്ഥത്തിലല്ല പറഞ്ഞത്. തികഞ്ഞ ആത്മാർത്ഥതയോടെ, തികഞ്ഞ സത്യസന്ധതയോടെ ഞാനത് പറഞ്ഞത്. സിപിഐഎമ്മിൽ തന്നെ ഇവർക്കിപ്പോൾ വിമർശനം ഉയർന്നു വരുന്നുണ്ട്, ഇവർക്കെതിരെ വിമർശനം വരുന്നുണ്ട്. ജോസഫൈൻ മോശമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശദീകരിക്കണം എന്നതാണ് പി കെ ശ്രീമതിയുടെ നിലപാട്. തെറ്റുപറ്റിയെങ്കിൽ അത് പറയാൻ തയ്യാറാകണമെന്നാണ് പി കെ ശ്രീമതി പറഞ്ഞത്. വനിതാ കമ്മീഷൻ ഇത്തരം പ്രശ്നങ്ങളിൽ കാര്യപ്രാപ്തിയോടുകൂടി ഇടപെടണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ മോശമായി പെരുമാറുക എന്നുള്ളത് നമുക്ക് യോജിപ്പില്ല. മോശമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഖാബ് ജോസഫൈൻ അത് എങ്ങനെ പറയാനിടയായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സ്വയം തന്നെ അവർ തന്നെ പറയണം. എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ആ കുട്ടിയോട് കുറച്ച് മോശമായി പെരുമാറിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പറയണം. നമ്മുടെ പെൺകുട്ടികൾ സ്ത്രീധന പീഡനത്തിൻ്റെയും ഒപ്പം ഗാർഹിക പീഡനത്തിൻ്റെയും ഒക്കെ ഒടുവിൽ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ കൊലപാതകത്തിലേക്കൊക്കെയോ ചെന്നെത്തിച്ചേരപ്പെടുമ്പോൾ നമ്മുടെ സംവിധാനത്തിന്റെ പരിമിതികളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ, അതും സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും മേലെ തട്ടിലിരിക്കുന്ന ഒരാളിൽ നിന്ന് ഇത്തരത്തിലേക്ക് പ്രതികരണം വരുമ്പോൾ അത് പെൺകുട്ടികൾക്ക് നൽകുന്നത് എന്ത് തരത്തിലുള്ള ആത്മവിശ്വാസമാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ പ്രതിക്കൂട്ടിലാകുന്നതിൽ ഈ സ്ഥാപനങ്ങളുടെ ഇത്തരത്തിലേക്കുള്ള ആളുകളുടെ നിലപാടുകൾ അടക്കം ഇല്ലേ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ന്യൂസ് ഈവനിംഗ് ഈ വിഷയം ഇന്ന് വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. നമുക്കൊപ്പം അതിഥികളുണ്ട്, ബിന്ദു കൃഷ്ണ, ഒപ്പം തന്നെ ചിന്താ ജെറോം, വിപിൻ വി റോൾഡൻഡ്, ഇവരാണ് നമുക്കൊപ്പം അതിഥികളായുള്ളത്. ആദ്യം എന്താണ് ഇന്നലെ ഇപ്പോൾ ഈ വിവാദമായിരിക്കുന്ന പരാമർശം, എം സി ജോസഫൈൻ നടത്തിയ ആ പരാമർശം എന്താണ് എന്നത് കണ്ടുകൊണ്ട് നമുക്ക് ഈ ചർച്ച ആരംഭിക്കാം. ഏപ്രിൽ 25-ന് കല്യാണം കഴിഞ്ഞത്. ഇത് എവിടെയാണ്? എറണാകുളത്ത് എവിടെയാ വീട്? എന്തോ ഇത് എന്താ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് കുട്ടികളുണ്ടാ? കുട്ടികളുണ്ടോ? കുട്ടികളുണ്ടോ? ഇല്ല. കുട്ടി നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപദ്രവിക്കാറുണ്ടോ? ആ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് നിയമ പോലീസിൽ അറിയിച്ചില്ല? ഞാൻ അതേ അറിയിച്ചില്ലായിരുന്നു. ആ എന്നാ പിന്നെ അനുഭവിച്ചോട്ടോ. ബിന്ദു കൃഷ്ണ ഉണ്ട് നമുക്കൊപ്പം ഇപ്പോൾ. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇത് താങ്കൾ ഇതിനോടകം തന്നെ ഒരു വിഷയമായി എടുക്കുകയും ഇതിൽ വനിതാ കമ്മീഷനെതിരെ പരാതി പറയുകയും ഒക്കെ വനിതാ കമ്മീഷൻ തന്നെ ഇവർക്കെതിരെ പരാതിയുമായി പോവുകയും ഇവരെ നീക്കം ചെയ്യണം എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ എൻ്റെ ചോദ്യം, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ നിയമത്തിന് കുറവില്ല, സംവിധാനങ്ങൾക്ക് കുറവില്ല, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോഴും ചില പരിമിതികളൊക്കെ ഉണ്ട്, ഒട്ടേറെ കേസുകൾ വരുന്നുണ്ട്, ഇതെല്ലാം കൂടി ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാനുള്ള പരിമിതികളെക്കുറിച്ചൊക്കെ നമ്മുടെ ഈ ചർച്ചയിൽ തന്നെ വന്ന് വനിതാ കമ്മീഷൻ അംഗം ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
ഓരോ സ്ഥലത്തും ഓടിച്ചെല്ലാനൊക്കെയുള്ള പ്രയാസങ്ങളും, അല്ലെങ്കിൽ ഇത് വരുമ്പോൾ പല ജില്ലകളിലുള്ള പ്രശ്നങ്ങൾ, ഇത് ഫോൺ കോളുകളായി വരുമ്പോൾ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ വരുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ അവർ പറയുകയും ഒക്കെ ചെയ്യുമ്പോഴും അതൊക്കെ പരിഹരിക്കാൻ എന്ത് ചെയ്യാം, നമുക്കതിന് സർക്കാരിൻ്റെ മുന്നിലേക്ക് എന്ത് നിർദ്ദേശം വയ്ക്കാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആണ് നമ്മൾ ആലോചിച്ചത്. അപ്പോഴാണ് ഇത്തരത്തിലേക്ക് ഈ വിഷയം, ഇത് ഒന്നിനു പിറകെ ഒന്നായി ഇത്തരം നമ്മുടെ പെൺകുട്ടികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു മനോഭാവം ുമായി വനിതാ കമ്മീഷന്റെ അധ്യക്ഷയുടെ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഒന്ന് വരുമ്പോൾ നമ്മൾ ഇനി പെൺകുട്ടികളോട് എന്ത് സംവിധാനത്തെ കുറിച്ചാണ്, നമ്മുടെ നാട്ടിലിപ്പോൾ നിലവിലുള്ള ഈ സംവിധാനത്തിൽ നിന്ന് വരുന്ന ഇത്തരത്തിലേക്കുള്ള പ്രതികരണം, നമ്മൾ എന്താണ് അവരെ ഇനി പറഞ്ഞ് നിങ്ങൾ ഇവരുടെ അടുത്തേക്ക് പോകൂ അല്ലെങ്കിൽ മറ്റവരുടെ അടുത്തേക്ക് പോകൂ എന്ന് പറയാൻ പോലും നമുക്കൊന്നും ഇല്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്? തീർച്ചയായും അതെ, തികഞ്ഞ അരക്ഷിതാവസ്ഥയാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഉള്ളത് എന്നതാണ് ഇതിലൂടെ വെളിവാകുന്നത്. അത് ഇന്നലത്തെ ഒരു പരാമർശത്തിലൂടെ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളായി കേരള വനിതാ കമ്മീഷനെ സമീപിക്കുന്ന പല പരാതിക്കാരും ഈ കാര്യം, അവരുടെ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളടക്കമുള്ള പൊതുപ്രവർത്തകരോട് നിരന്തരം പരാതി പറയുന്നുണ്ട്. വനിതാ കമ്മീഷൻ അംഗങ്ങൾ വന്ന് ചർച്ചയിൽ പരിമിതികളെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ പരിമിതികളെക്കുറിച്ചല്ല അവർ സംസാരിക്കേണ്ടത്. അവർക്ക് ശമ്പളവും വലിയ ശമ്പളവും ആനുകൂല്യങ്ങളും ഈ സർക്കാർ നൽകുന്നത്, അല്ലെ നമ്മൾ പൊതുജനം നൽകുന്നത്, കാര്യക്ഷമമായി ഇടപെടലുകൾ നടത്തുവാനും അവർക്ക് ഇടപെടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായാൽ മറ്റ് സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുവാനും. വനിതാ കമ്മീഷൻ ആക്ടില് 1990 തൊട്ടാണ് കേരളത്തിൽ ദേശീയ വനിതാ കമ്മീഷന്റെ ചുവട് പിടിച്ച് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരണത്തിനായിട്ടുള്ള ചർച്ചകൾ അന്നത്തെ മന്ത്രി ശ്രീമതി കെ ആർ ഗൗരിയമ്മ അടക്കമുള്ളവർ നേതൃത്വം നൽകിക്കൊണ്ട് ആരംഭിച്ചത്. 95 ഈ ആക്ട് രൂപീകൃതമായതിനു ശേഷം ഏറ്റവും കൂടുതൽ സവിശേഷമായി പ്രവർത്തിക്കുവാനുള്ള ആ ആക്ടിൽ പോലും പറയുന്നത് സ്ത്രീകൾക്കെതിരായുള്ള നീതിരഹിതമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ഉചിതമായ നടപടികൾ എടുക്കുന്നതിനും അതുപോലെ തന്നെ മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കണമെന്നുള്ളതാണ്. ഇവർക്ക് വനിതാ കമ്മീഷൻ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ എത്താം. ശ്രീമതി ബിന്ദുകൃഷ്ണ, താങ്കൾക്ക് തുടരാം. ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പരിമിതികൾ അവരുടെ പ്രവർത്തനത്തിനുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് ആ പരിമിതികൾ പരിഹരിക്കുവാനുള്ള ഇനിഷ്യേറ്റീവ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമായിരുന്നു. അന്നും ഒന്നും ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ആ ആക്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, എല്ലാ വർഷവും നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകളുടെ സ്ഥിതിഗതികൾ പഠിച്ച്, അവരുടെ സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ അടക്കം പഠിച്ച് എന്തെങ്കിലും തരത്തിൽ സർക്കാർ ഇടപെടലുകൾ നടത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് വാർഷിക റിപ്പോർട്ട് കൊടുക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇവർ ഫലപ്രദമായി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആർക്കും അവരെ ഫോളോ ചെയ്തിട്ട് മനസ്സിലാകുന്നില്ല. മറിച്ച് നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറയുന്നത് മനസ്സാക്ഷിയുള്ള മലയാളികളെല്ലാം തന്നെ മനസ്സ് മരവിച്ചിരിക്കുക. വിസ്മയ എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടിയുടെ, ഡോക്ടറാകാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളൊരു പെൺകുട്ടി ഒരു മുഴം കയറിൽ അവളുടെ ജീവൻ ഒടുക്കിയെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കൊലപാതകമാണ് എന്നത് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യം വിസ്മയ, ഒരു വലിയ വേദന, അല്ലെങ്കിൽ ഒരിറ്റ് കണ്ണുനീരായി എല്ലാ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ കൺമുന്നിൽ നിൽക്കുമ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് അർച്ചനയുടെയും ആലപ്പുഴയിൽ സുചിത്രയുടെയും, പിന്നീട് ഓരോ ദിവസവും ഇടുക്കിയിലും അടക്കം ഓരോ ദിവസവും പെൺകുട്ടികൾ ഗാർഹിക പീഡനത്തിൽ മനം നൊന്ത് ജീവനൊടുക്കുന്ന കഥകൾ വരുമ്പോൾ മനസ്സ് മരവിച്ചിരിക്കുക നമ്മുടെ എല്ലാവരുടെയും. ആ പശ്ചാത്തലത്തെ സംസാരിക്കുന്ന ഏതൊരു വ്യക്തിക്കും, വനിതയാവണം, സ്ത്രീ ആവണമെന്നില്ല, പുരുഷനായാലും മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യനായാലും അനുകമ്പയോടുകൂടി അല്ലാതെ ഒരാളുടെ പ്രശ്നങ്ങളെ കേൾക്കാൻ കഴിയുകയില്ല. ഈ ഫോണിൻ പരിപാടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ സംസാരം തുടങ്ങുമ്പോൾ മുതൽ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സ്ഥാനത്ത്, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയതുകൊണ്ടല്ലേ ചാനൽ അവർക്ക് വിളിക്കാനുള്ള ഒരു അവസരം ഒരുക്കി, ആളുകൾക്ക് വിളിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത്. അങ്ങനെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന നിലയിൽ, ഒരാശ്രയം എന്ന നിലയിൽ വിളിക്കുന്ന ഒരാളോട് അനുകമ്പയോ അല്ലെങ്കിൽ സ്നേഹമോ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തുടക്കം തൊട്ട് ആ സംഭാഷണത്തിൽ അസഹിഷ്ണുതയാണ്. അവസാനം തന്നെ പോലീസിനോട് പരാതിപ്പെട്ടോ എന്ന് ചോദിക്കുന്നു. പോലീസ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെ അനുഭവിച്ചോ? പോലീസിനോട് പരാതി പറയാനുള്ള സാഹചര്യം ആ കുട്ടിക്കുണ്ടോ? അതിന് ഫോൺ ചെയ്യാനുള്ള സാഹചര്യമുണ്ടോ? അതെന്ത് പീഡനമാണ് അവിടെ അനുഭവിക്കുന്നതെന്ന് ചോദിച്ചറിയുന്നതിന് പകരം നിങ്ങൾ പോലീസിനോട് പരാതി പറഞ്ഞെങ്കിൽ അനുഭവിച്ചോ എന്ന് പറയുമ്പോൾ ആ വാക്കെന്ന് പറയുന്നത് തലയടിച്ച് പ്രഹരം കൊടുക്കുന്നതിന് തുല്യമാണ്. ജീവിക്കാനുള്ള പ്രതീക്ഷ പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. ഇങ്ങനെ ഇത് കേവലമായ പാർട്ടി കമ്മിറ്റിയുടെ അംഗത്തെ വിളിച്ച് പരാതി പറയുകയല്ല, കേവലം ഒരു പൊതുപ്രവർത്തകയെ വിളിച്ച് പരാതി പറയുകയല്ല, മറിച്ച് നിയമം മൂലം ക്വാസി ജുഡീഷ്യൽ പവർ ഉള്ള ഒരു അധികാര കേന്ദ്രത്തെ
കേരളത്തിലെ ജനങ്ങളോട് നമ്മൾ അടക്കം എപ്പോഴും പറയും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ വനിതാ കമ്മീഷനെ സമീപിക്കാൻ. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആക്രമണമേറ്റു പരാതി വനിതാ കമ്മീഷൻ അയച്ചാൽ മാസങ്ങൾ കഴിഞ്ഞൊക്കെ ആയിരിക്കും തെളിവെടുപ്പിന് വരുന്നത്. അതിനിടയിൽ പരാതി കൊടുത്തതിന്റെ പേരിലുള്ള പീഡനവും ഒരുപക്ഷെ ആ പരാതിക്കാരി അനുഭവിച്ചിട്ടുണ്ടാകാം. അങ്ങനെ നിരവധിയായ കേസുകളുണ്ട്. മാത്രമോ, കേരളത്തിൽ നടന്നിട്ടുള്ള എത്രയോ കേസുകളിൽ ഫലപ്രദമായ ഇടപെടൽ വനിതാ കമ്മീഷൻ നടത്തിയിട്ടില്ല. പോകുന്ന ഇപ്പൊ വിസ്മയുടെ വീട്ടിൽ പോലും, കേരളത്തെ നടുക്കിയ വിസ്മയുടെ വീട്ടിൽ പോലും ഇന്നാണ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എത്തുന്നത്. അത്തരത്തിൽ ഓടി എല്ലാ ജില്ലകളിലും എത്താൻ പറ്റുമോന്ന് ചോദിക്കും. ഓടി എത്തണം, എത്താൻ കഴിവുള്ളവരെ മാത്രം ആ പദവികളിൽ ഇരുത്തണം. ഇപ്പൊ കേരളത്തിൽ അങ്ങേയറ്റം ഇങ്ങേറ്റം പോകാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഓടിയെത്താൻ കഴിയുക തന്നെ ചെയ്യും. കമ്മീഷൻ അംഗങ്ങളുണ്ട്, അംഗങ്ങൾ ചിലരൊക്കെ പോകുന്നുണ്ട്, പക്ഷേ അവർ ഫലപ്രദമായ നടപടികൾ എടുക്കുന്നില്ല, കേവലം ഷോഫിന് അപ്പുറത്തേക്ക് ഉണ്ടാകുന്നില്ല. ഇത്തരത്തിൽ വലിയൊരു വേദനിച്ച് മലയാളികൾ നിൽക്കുമ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു വനിത, മാത്രമോ ഇത് ആദ്യത്തെ കാര്യമാണോ? എന്തൊക്കെയാണ് ഈ സ്ത്രീ കേരളത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമപരമായ ഒരു പദവിയിലിരിക്കുന്ന അവർ പല കേസുകളിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ സ്വാധീനം, അവർ പിന്നെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ പ്രതികളായി വരുന്ന കേസുകളൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുള്ളതും പറഞ്ഞു കൂട്ടിയിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒരിക്കൽ അവർ പറഞ്ഞു, എനിക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായാൽ ഞാൻ പോലീസിനെ സമീപിക്കുകയില്ല, ഞാൻ എന്റെ പാർട്ടിയിൽ പരാതി പറയും. വീഡിയോ ഉള്ളതാ, പിന്നീട് അവർ നിഷേധിക്കുന്നു. തീർച്ചയായും ഇതിൽ ബിന്ദുകൃഷ്ണ, ഇപ്പൊ നമുക്കൊരു മറിച്ചൊരു അഭിപ്രായം എന്താണ്, ഇതിനെയൊക്കെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ തൽക്കാലം നമുക്ക് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ആരുമില്ല. കാരണം ചിന്ത ജെറോം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കഴിയില്ല എന്ന് നിലപാട് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൽ അവരുടെ അഭിപ്രായം എന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം CPIMൽ നിന്ന് തന്നെ ഇതിൽ വിമർശന സ്വരം ഉയരുന്നുണ്ട് എന്നാണ്. PK ശ്രീമതി ടീച്ചർ അല്പസമയം മുൻപ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്, നമ്മൾ കേട്ടതാണ്. അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിച്ച് അത് തിരുത്താൻ തയ്യാറാകണം എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളിതൊരു വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ അവരുടേതായ ഒരു പ്രശ്നമാണ് ഇത്, അതിനെ നമ്മൾ ആ രീതിയിലേക്ക് തന്നെ കണ്ട് അതിനെ മാത്രം നമ്മൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ചർച്ച കൊണ്ടുപോകണമെന്നും ഞാൻ പറയില്ല. പക്ഷേ ഇതിലിപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഇന്നലെ വിളിച്ച ആ സ്ത്രീയാണെങ്കിൽ പോലും അവർ ഒരുപക്ഷെ ഏറ്റവും ആദ്യമായിട്ടായിരിക്കാം ജീവിതത്തിൽ ഇങ്ങനെ ഒരു പരാതിയുമായി എത്തുന്നത് തന്നെ. അപ്പോൾ അവരോട് ഈ പേരും മറ്റ് വിശദാംശങ്ങളും എല്ലാം ചോദിക്കുന്നു, ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യം ചോദിക്കുന്ന സമയത്തെല്ലാം വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ മുഖത്ത് അസഹിഷ്ണുത പ്രകടമാണ്. അവരുടെ ചോദ്യങ്ങളിലും ആ അസഹിഷ്ണുതയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷമാണ് നിങ്ങൾ പോലീസിനെ സമീപിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ഇല്ലെങ്കിൽ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്നത് എന്ത് വികാരമാണ്? ഒരുപക്ഷെ നാളെ അവർ മറ്റെന്തെങ്കിലും, എനിക്കിനി ഇപ്പം ആരുമില്ല എന്നൊരു തോന്നലിലേക്ക് അവരെത്തിച്ചേർന്നാൽ ഇതിനൊക്കെ ഉത്തരവാദിയാണ് ആരാണ്? അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലോ ഇതിൽ. ഞാൻ എത്താം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ തിരുവനന്തപുരത്ത് വനിതാ കമ്മീഷൻ ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കം ചെയ്യുകയാണ്. റോഡിൽ കുത്തിയിരുന്നവർ അല്പസമയം പ്രതിഷേധിച്ചു, ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് അവരെ നീക്കം ചെയ്യുകയാണ്. ശ്രീമതി ബിന്ദുകൃഷ്ണ, തീർച്ചയായും നമ്മളിത് വളരെ ഗൗരവത്തോടെ, കേരളത്തിലെ പൊതുസമൂഹം ഒരു പരിധിവരെ രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും ഇടപെട്ടു എന്ന് പറയത്തില്ല. അങ്ങനെ ഇടപെട്ടിരുന്നുവെങ്കിൽ ശ്രീമതി ജോസഫൈൻ മുൻകാലങ്ങൾ നടത്തിയ പ്രസ്താവനകൾ, അവരുടെ പ്രവർത്തന രീതികൾ, അവരുടെ നിലപാടുകൾ അത് സ്ത്രീവിരുദ്ധമാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഓരോരുത്തർക്കും ബോധ്യപ്പെട്ട സ്ഥിതിക്ക് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തീർച്ചയായും അവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കേണ്ടതായിരുന്നു. ആദ്യം നമ്മളൊക്കെ പറഞ്ഞതുപോലെ തികഞ്ഞ അനുകമ്പയോടും സ്നേഹത്തോടും കൂടിയാണ് ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടത്. നിയമം അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, അനുശാസിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹം അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അത്തരത്തിലുള്ള പെരുമാറ്റം പലപ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ക്ഷോഭം, വാർത്താ സമ്മേളനങ്ങളിൽ പോലും ക്ഷോഭമായിരുന്നു അവരുടെ മുഖമുദ്ര. അവർ ക്ഷോഭിക്കുന്നത് ക്രിമിനലുകൾക്ക് നേരെയല്ല, അവർ ക്ഷോഭിക്കുന്നത് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന മലയാളി സമൂഹത്തിന് നേരെയാണ്. അതാണ് അവരെ വ്യത്യസ്തയാക്കുന്നത്, അവർ ഈ പദവിക്ക് അർഹയല്ല എന്ന് പറയുന്നത്. ഒരിക്കൽ അവർ തനിക്ക് അനുഭവമുണ്ടായാൽ പാർട്ടി കമ്മിറ്റിയിൽ പറയുമെന്ന് പറഞ്ഞു, മറ്റൊരിക്കൽ അവർ പറഞ്ഞു ഇവിടെ പോലീസും കോടതിയൊക്കെ എൻ്റെ പാർട്ടിക്കുണ്ടെന്ന് പറഞ്ഞു. രാജ്യത്തിൻ്റെ നിയമത്തെ പച്ചയായി പൊതുജന സമക്ഷം വെല്ലുവിളിച്ച ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പദവിയിൽ ഇരിക്കാൻ അവർ ഒരു കാലത്ത് യോഗ്യമല്ല.
അത് തിരിച്ചറിഞ്ഞിട്ട് പോലും നടപടി എടുക്കുന്നില്ല. ശ്രീമതി ടീച്ചർ അടക്കമുള്ള സി പി എമ്മിന്റെ വനിതാ നേതാക്കന്മാർ ഇന്നിപ്പോ പറഞ്ഞാൽ പോലും അവർ നേരത്തെ പ്രതികരിക്കണമായിരുന്നു, നിലപാടെടുക്കണമായിരുന്നു. രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത തരം ആളുകളുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. 1995 നിയമം വന്നതിന് ശേഷം ആദ്യം കേരളത്തിൽ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയത് സുഗതകുമാരി ടീച്ചറാണ്. കേരളം ഒരുപോലെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്ത സുഗതകുമാരി ടീച്ചർ, തുടർന്ന് ജസ്റ്റിസ് ശ്രീദേവി കേരളത്തിലെ ആദ്യത്തെ കുടുംബ കോടതി ജഡ്ജിയായിരുന്ന, നല്ല നീതി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന നീതിപാലകയായ നിയമപാലക ക്ഷമിച്ചിരിക്കും നീതിപീഠത്തിലെ ഏറ്റവും നല്ല നിയമജ്ഞയായ സ്നേഹമസന്നമായ പെരുമാറ്റങ്ങളിലൂടെ കുടുംബ കോടതികൾ ഒരുപാട് കുടുംബങ്ങളെ തമ്മിൽ യോജിപ്പിച്ച ജസ്റ്റിസ് ശ്രീദേവിയായിരുന്നു. അതിനുശേഷം കമലേട്ടത്തിയും അതുപോലെ തന്നെ റോസ് ഏറ്റവും അവസാനം റോസക്കുട്ടി ടീച്ചർ അടക്കം ഈ പദവി വഹിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പദവിയിൽ വന്നിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരായ ശ്രീമതി എം കമല, മുൻ മന്ത്രി എം കമലവും മുൻ എം എൽ എ ശ്രീമതി കെ സി റോസക്കുട്ടി ടീച്ചർ അടക്കമുള്ളവർ ഈ പദവി ഏറ്റെടുത്തതിന് ശേഷം പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുക, ഈവൻ പാർട്ടി ഓഫീസുകൾ പോലും, ഞങ്ങളുടെ കെ പി സി സി ഓഫീസിൽ പോലും ഇവർ രണ്ടുപേരും പിന്നീട് വന്നിട്ടില്ല. കാരണം ഇമ്പാർഷ്യലായി രാഷ്ട്രീയത്തിന് അതീതമായി വഹിക്കേണ്ട പദവിയാണ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുള്ളത് കൊണ്ട് അത് ചെയ്തു. പക്ഷേ ഈ ശ്രീമതി എം സി ജോസഫൈൻ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി അവർ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് കണ്ടിട്ടുണ്ട്, അവർ സംസ്ഥാനത്ത് സി പി എമ്മിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കാനുള്ള പദവിയല്ലേ ഇത്. തീർച്ചയായും രാഷ്ട്രീയക്കാർ ആ പദവി വരുന്നതിന് ഒരു തടസ്സം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ഒരുപാട് പേരുടെ ജീവിതാനുഭവങ്ങൾ നേരിട്ട് അഡ്രസ് ചെയ്യുകയും അതുമായി ബന്ധപ്പെടുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവരുടെ അനുഭവ സമ്പത്ത് തീർച്ചയായും ഇപ്പോൾ എ ഐ എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി അരുൺ ബാബു ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാനുണ്ട്. അരുൺ ബാബു, എ ഐ എസ് എഫ് ഇതിനോടകം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഈ കാര്യത്തിൽ ഇപ്പോൾ പലയിടങ്ങളിലുമൊക്കെ ഓടി എത്തുന്നുണ്ട് വനിതാ കമ്മീഷൻ. ഇന്നും വിസ്മയുടെ വീട്ടിലെത്തി രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഇതിൽ പഴുതടച്ച അന്വേഷണം ഉറപ്പാക്കുമെന്ന് പറയുന്നു. പെൺകുട്ടികളെ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെയാണ് അവർ മാധ്യമങ്ങളോട് പറയുന്നത്. പക്ഷേ അതേ വനിതാ കമ്മീഷൻ അധ്യക്ഷ തന്നെ ഇന്നലെ ഒരു പ്രശ്നം പറയാൻ വിളിച്ച സ്ത്രീയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് പെൺകുട്ടികൾ മുഖവിലയ്ക്ക് എടുക്കേണ്ടത്? അത് ഈ കേരളീയ സമൂഹത്തിന് അത്തരത്തിലൊരു വലിയ ആശങ്ക ഇപ്പോൾ തന്നെ ഉണ്ട്. ഇത്തരത്തിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ലാത്ത പ്രവണതകളാണ്. കഴിഞ്ഞ കുറെ നാളുകളായി വനിതാ കമ്മീഷൻ അധ്യക്ഷയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം അവർ ഒരു അധികാരത്തിന്റെ മത്ത് പിടിച്ചതുപോലെയാണ് അവരുടെ പെരുമാറ്റങ്ങൾ പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച കണക്ക് പെൺകുട്ടികളെ ചേർത്ത് പിടിക്കും എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ദിവസത്തെ പ്രമുഖമായ ഒരു ചാനൽ ഇന്റർവ്യൂവിൽ പെൺകുട്ടി വിളിച്ച് തന്റെ ദുഃഖങ്ങൾ പങ്കുവെക്കുമ്പോൾ ദേഷ്യത്തോടു കൂടിയും അഹങ്കാരത്തോടു കൂടിയാണ് അവർ വർത്തമാനം പറഞ്ഞത്. ഒരു അനുകമ്പയോടും കൂടി സ്നേഹത്തോടു കൂടി അവരുടെ പ്രശ്നങ്ങൾ അവരോട് ചേർത്ത് പിടിച്ച് അവരെ മനസ്സിലാക്കേണ്ട വനിതാ കമ്മീഷൻ അധ്യക്ഷ അവരെ ദേഷ്യത്തോടെ ഇടപെടുമ്പോൾ പല സ്ത്രീകളും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ പ്രയാസങ്ങൾ അവർ പറയാൻ വേണ്ടി വിളിക്കാൻ മടിക്കും. അപ്പോ ഇത് ഒരു മാധ്യമത്തിന്റെ മുന്നിലാണ് എങ്കിൽ ഇവരെ കാണാൻ വരുന്ന സാധാരണക്കാരായ സ്ത്രീകളുടെ ഓഫീസിൽ വരുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും? പലപ്പോഴും പേടിച്ചായിരിക്കും പല സ്ത്രീകളും ഇതിനെ സംബന്ധിച്ച് പുറത്തു പറയാതിരിക്കുന്നത്. ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് വനിതാ കമ്മീഷൻ അധ്യക്ഷയെ തൽസ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അതിനുവേണ്ടി മുഖ്യമന്ത്രി, അല്ല എന്റെ ഒരു സംശയം അരുൺ ബാബു, ഇപ്പോൾ ഇതാദ്യമായിട്ടല്ല, പലതരത്തിലുള്ള വിവാദ പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളാണ് മുതിർന്ന നേതാവ്, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് എം സി ജോസഫൈൻ എന്ന് ഓർക്കണം. പലതരത്തിലുള്ള പരാമർശങ്ങൾ വിവാദമായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലായി ഇതേപോലെ തന്നെ ഒരു വിഷയം, 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വൃദ്ധ അയൽവാസിക്കെതിരെ പരാതി നൽകി, അതിൽ പ്രതികരിച്ചതെന്ന് മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടതാണ്. പലതരത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അവരിപ്പോഴും വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരുകയാണ്. അല്ല, അത് പത്തനംതിട്ടയിൽ നിന്നുണ്ടായ ഒരു വിഷയം നമ്മൾ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഏകദേശം ഒരു വർഷത്തിന് മുമ്പുണ്ടായ ഒരു വിഷയമാണ്. അത് മാത്രമല്ല, ഒട്ടനേകം വിഷയങ്ങൾ, അറിയുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒട്ടനേകം വിഷയങ്ങൾ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ പലവരും പങ്കുവച്ചിട്ടുണ്ട്. അത് ഗവൺമെന്റിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ശ്രദ്ധയിൽ പലരും പെടുത്തിയതാണ്. എന്തുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് അവരെ പുറത്താക്കാൻ വേണ്ടി ഗവൺമെന്റ് മടിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഉത്തരം പറയേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്.
ഇതിനെക്കുറിച്ച് മൗനം വെടിഞ്ഞ് ഇടതുപക്ഷത്തിന്റെ പല നേതാക്കന്മാരും ഇതിനെക്കുറിച്ച് പ്രസ്താവനകളും പിന്നെ അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയിട്ടുണ്ട്. സി പി എമ്മിന്റെ വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ പിന്നെ ചെയ്തത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇനി എന്റെ അമാന്തിക്കുന്നത് ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരിക്കാൻ ഒരുപാട് മഹാരഥന്മാരിരുന്ന കസേരയാണ്. അതിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ എം സി ജോസഫൈൻ ഒരിക്കലും അർഹയല്ല. അവരെ എത്രയും വേഗം ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം. അപ്പോഴും എന്തുകൊണ്ടാണ് ഒരു താക്കീത്? ഇതിനു മുൻപ് ചില ഘട്ടങ്ങളിലൊക്കെ അവർ ഒരല്പം ഉൾവലിഞ്ഞു പോകുന്ന തരത്തിലേക്കൊക്കെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിക്കകത്ത് നിന്ന്. പക്ഷെ പിന്നീട് അവർ അതേ രീതിയിലേക്ക് തന്നെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് എവിടെ നിന്നാണ് അതിനുള്ളൊരു പിൻബലം കിട്ടുന്നത്? ഇതിൽ നടപടി എടുക്കേണ്ടവർ അല്ലെങ്കിൽ കൃത്യമായി ഇടപെടൽ നടത്തേണ്ടെന്നവർ അങ്ങനെയെങ്കിൽ ഇനിയും ഇടപെടുമോ? അല്ല, അതിനൊക്കെ മറുപടി പറയേണ്ടത് പിന്നെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം പറയേണ്ട ആളല്ല ഞാൻ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാർ മൗനം വെടിഞ്ഞ് ഇത്തരം ഒരു വിഷയത്തിൽ, ഇപ്പൊ വിസ്മയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീകളുടെ ഉന്നമനത്തിനും വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലം പിന്നെ വിശ്രമരഹിതമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ആർക്കും തർക്കിക്കാൻ വേണ്ടി കഴിയില്ല. ഒട്ടനേകം വിഷയങ്ങളിൽ ആ വിഷയങ്ങളെല്ലാം ഇടപെട്ട ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റിന് ഇത്തരത്തിലുള്ള വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ വലിയ രൂപത്തിലുള്ള മോശം വരുത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണം. തൽസ്ഥാനത്ത് നിന്ന് എം സി ജോസഫൈനെ നീക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളായിരിക്കണം സ്വീകരിക്കേണ്ടത്. നിങ്ങളിങ്ങനെ ഒരു ആവശ്യവുമായി മുമ്പോട്ട് എത്തുമോ? സർക്കാരിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു ആവശ്യവുമായി AISF ഇതുമായി ബന്ധപ്പെട്ട് എം സി ജോസഫിനെ പുറത്താക്കണമെന്ന് തന്നെ സ്റ്റേറ്റ്മെന്റ് നിലപാടുമാണ് സ്വീകരിച്ചത്. കേരളത്തിലെ ഒട്ടുമിക്ക യുവജന വിദ്യാർത്ഥി സംഘടനകളും ഇതേ തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. കേരളീയ പൊതുസമൂഹത്തിന് സ്ത്രീ സമൂഹത്തിന് അപമാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന, അതിനെതിരെ ഇപ്പൊ സ്ത്രീകളോട് ഒരു അനുകമ്പയും ഇല്ലാതെ അവരോട് പിന്നെ അഹങ്കാരത്തോടെ വർത്തമാനം പറയുന്ന പിന്നെ ഇത്തരത്തിലുള്ള ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷയല്ല ആ സ്ഥാനത്തിരിക്കേണ്ടത്. അല്ല, നിങ്ങൾ ഇതിന് മുൻപ് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ പലതരത്തിലുള്ള പ്രസ്താവനകൾ വിവാദമായിട്ടുണ്ട് ഇതേ ആളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോഴൊക്കെ നിങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? ഇതിൽ നടപടി വേണമെന്ന് അന്ന് ആവശ്യപ്പെട്ടിരുന്നോ? ആ ഘട്ടത്തിലെല്ലാം AISF ആവശ്യപ്പെട്ടത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇനി പിന്നെ ഒരു തരത്തിലും ഉണ്ടാകരുത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ പിന്നെ ഉണ്ടായാൽ കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് AISF പോകേണ്ടി വരും. അത് കഴിഞ്ഞ തവണത്തെയുള്ള പത്രപ്രസ്താവനകൾ എടുത്ത് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. കേരളത്തിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞതായി കണ്ടിട്ടില്ല. ഞങ്ങളാണ് ആ വിഷയവുമായി ആദ്യം അഭിപ്രായം പറഞ്ഞത്. ഇന്ന് അത് കുറച്ചുകൂടി കടുപ്പിച്ച് പിന്നെ പുറത്താക്കണം എന്നുള്ള നിലപാടിലേക്ക് തന്നെയാണ് AISF പോകുന്നത്. അതിൽ തന്നെയാണ് AISF ഉറച്ചിരിക്കുന്നത്. അല്ല, അപ്പോൾ ഇത് ഇത്തരത്തിൽ നടപടി ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? വ്യക്തമല്ല. നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു? മുഖ്യമന്ത്രി മൗനം വെടിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അത് പിന്നെ ഉറപ്പായും ഇത്തരത്തിലുള്ള പിന്നെ ഇത് വെച്ചുപുറപ്പിക്കില്ല. ഈ പിന്നെ ജോസഫൈനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന് തന്നെയാണ് AISF പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഗവൺമെന്റിന്റെ നിലപാട് കൂടി അറിഞ്ഞതിന് ശേഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. ഇതിലിപ്പോൾ ഇന്ന് അരുൺ ബാബു, ഇന്നിവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴും അവർ ക്ഷുഭിതയായി തന്നെയാണ് പ്രതികരിക്കുന്നത്. അവർ പറയുന്നത് ഇതിൽ വനിതാ കമ്മീഷനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് മാധ്യമങ്ങൾ അടക്കം ചേർന്നുകൊണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു വാക്കോ വാചകമോ എടുത്തുകൊണ്ട് അങ്ങനെ വളച്ചൊടിച്ചുകൊണ്ടൊന്നുമല്ല ഇവിടെ ഈ സമയത്ത് പ്രത്യേകിച്ചും നമ്മൾ ഒരു വിമർശനം ഉന്നയിക്കേണ്ടത്. ഞങ്ങളൊക്കെ പച്ച മനുഷ്യരാണ് എന്നൊക്കെയുള്ള ഒട്ടേറെ പരാമർശങ്ങൾ അവിടെ നടത്തി സ്വയം അവർ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. താങ്കൾ അത് ശ്രദ്ധിച്ചു കാണുമെന്ന് തോന്നുന്നു? അല്ല, തീർച്ചയായിട്ടും ആ പത്തനം കഴിഞ്ഞ ദിവസം ഒരു വൃദ്ധയായ ഒരു വിഷയം പിന്നെ അയൽവാസിയായ വിഷയത്തിന്റെ ഭാഗമായി സംസാരിച്ചതും ഇപ്പോൾ സംസാരിക്കുന്നതും അതേ രൂപത്തിൽ തന്നെയാണ്. യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അവർ ഏതൊരു പദപ്രയോഗം നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ കൃത്യമായി അവരെ ഇന്റർവ്യൂ സമയത്ത് ആ പദപ്രയോഗം അവർ നടത്തിയിട്ടുണ്ട്. അപ്പോ പിന്നെ അവരുടെ ശൈലി അതാണ്. ആ ശൈലിയിൽ നിന്ന് പിന്മാറാനോ ആ രൂപത്തിൽ തന്നെയാണ് അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു കാരണവശാലും അതിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ യോഗ്യയല്ല. പിന്നെ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ മാന്യമായ രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മെമ്പർമാരായി കഴിഞ്ഞാലും പിന്നെ അതിന്റെ പ്രവർത്തനങ്ങളും പിന്നെ ചിട്ടയായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. പക്ഷെ അധ്യക്ഷയുടെ ഭാഗത്തുനിന്ന് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള രൂപങ്ങൾ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ തന്നെ പൊതുസമൂഹത്തിനിടയിൽ ഒരു മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലേക്ക്, വനിതാ കമ്മീഷന്റെ നല്ല പ്രവർത്തനങ്ങളെയെല്ലാം ഇകഴ്ത്തുന്ന രൂപത്തിലേക്ക് അവരുടെ പ്രസ്താവനകൾ മാറുന്നുണ്ട്. അത് ഇനിയും വെച്ചുപുറപ്പിക്കാൻ വേണ്ടി പാടില്ല. വനിതാ കമ്മീഷൻ അധ്യക്ഷയെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയായിരിക്കണം സ്വീകരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ കുറ്റകരമായ മൗനം എന്ന് പറയുന്നത് അത് വലിയൊരു അലംഭാവം തന്നെയാണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അടക്കമുണ്ടായിട്ടുള്ളത്. അതായത് ഇതിനു മുൻപും ഇതേപോലെയുള്ള വിഷയങ്ങളിലൊക്കെ പ്രതികരണം നമ്മൾ കണ്ടതാണ്.
ഒരു നടപടിയും ഉണ്ടായില്ല. അവർ തുടരുന്നു, അവർ ആ അസഹിഷ്ണുത വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ പ്രകടിപ്പിക്കുകയാണ് സാധാരണക്കാരായ സ്ത്രീകൾക്ക് നേരെ. അല്ല, അതാണ് നേരത്തെ പറഞ്ഞത്, ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പിന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ മൗനം വെടിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നാണ് AIS പറയാനുള്ളത്. മറ്റു കാര്യങ്ങൾ അവരാണ് വ്യക്തമാക്കേണ്ടത്. ശരി, നന്ദി അരുൺ ബാബു, AIS സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയതിന്. MC ജോസഫ് അതിനെ പുറത്താക്കാൻ തയ്യാറാകണം മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചർച്ചയിലേക്ക് തിരികെ പോകുന്നു. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇപ്പോൾ ഇന്ന് ഇവർ പറഞ്ഞത് മാധ്യമങ്ങളോട് അന്ന് ഇന്നും അവർ ക്ഷുഭിതയായി തന്നെ സംസാരിക്കുമ്പോൾ, ഞങ്ങളൊക്കെ പച്ചയായ മനുഷ്യരാണ്, എത്രയോ കാര്യങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു, അപ്പോൾ അതിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാകാം എന്നാകാം അവരുദ്ദേശിച്ചതെന്ന് തോന്നുന്നു. എന്നാലും ഇത് ഏതെങ്കിലും ഒരു വാക്കോ മറ്റോ എടുത്ത് വളച്ചൊടിച്ചൊന്നുമല്ല ഇങ്ങനെ പറയേണ്ടത് എന്ന തരത്തിലേക്ക് അവർ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ, ഇത് കേരളം മുഴുവൻ കേട്ടിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാണ് ഇവർ സംസാരിച്ചത്. നമുക്ക് ആർക്കും ഇത് കണ്ടുകൊണ്ട് സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന തരത്തിലേക്കല്ല അവരുടെ ആ ഒരു വാചകം മാത്രമല്ല, തുടക്കം മുതൽ കാണിക്കുന്ന അസഹിഷ്ണുതയുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. അതൊരു പച്ചയായ മനുഷ്യൻ്റെ അസഹിഷ്ണുത എന്നൊന്നും നമുക്ക് പറയാനും കഴിയില്ല. അപ്പോഴും ഇവർക്ക് ഇത്തരത്തിലേക്ക് ഇത് ന്യായീകരിക്കാൻ കിട്ടുന്ന ആ ബലം അതെവിടെ നിന്നായിരിക്കാം? അതെ, ആ ബലത്തെക്കുറിച്ച് തന്നെ കഴിഞ്ഞ കുറേ കാലമായി കേരളം ചിന്തിക്കുന്നുണ്ട്. വനിതാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള ഉണ്ടാകുന്ന നിഷ്ക്രിയത്തെക്കുറിച്ച് ബോധ്യപ്പെടുമ്പോഴെല്ലാം നമ്മൾ ആലോചിക്കുന്നുണ്ട്, ഇത്രയും കഴിവുകെട്ട അല്ലെങ്കിൽ ഏത് ഉത്തരവാദിത്വമാണോ നിർവഹിക്കേണ്ടത്, ആ ഉത്തരവാദിത്വ നിർവഹണത്തിൽ പൂർണ്ണമായി പരാജയപ്പെട്ട ഒരാൾ വീണ്ടും വീണ്ടും ആ സ്ഥാനത്ത് തുടരുകയും നിരന്തരം അവർ നിയമത്തെയും സ്ത്രീകളെയും വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെ, സ്ത്രീകളുടെ സുരക്ഷിതത്വമാണല്ലോ അവരുടെ ഉത്തരവാദിത്തം, അത് വെല്ലുവിളിച്ചുകൊണ്ട് പോയിട്ടും അവർ ആ സ്ഥാനത്ത് തുടരുകയും ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ പിന്നിലെ ബലം ആരാണ്, അത് തീർച്ചയായും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഗവൺമെൻറ്റും അല്ല എന്ന് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്തരം നിയമനമൊക്കെ നടത്തുന്നത് ഗവൺമെൻറ് തന്നെയാണ്. സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പും സാമൂഹ്യക്ഷേമ വകുപ്പും ഒക്കെ ഇത്തരം നിയമനത്തിൽ നേതൃപരമായ പങ്ക് വഹിക്കുന്നുണ്ട് എങ്കിലും ഇത്തരമുള്ള നിയമനങ്ങളിൽ, പൊളിറ്റിക്കൽ നിയമനങ്ങളിൽ അവസാന വാക്കായി CPM എന്ന് പറയുന്ന പ്രസ്ഥാനവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും തന്നെയാണ്. ഇത്രയും നാൾ അവർക്കെതിരെ അവരുടെ നിലപാടുകളും പെരുമാറ്റങ്ങളും നിരന്തരമായി സ്ത്രീവിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അവരെ നീക്കം ചെയ്യുവാനോ അവരെ ഒന്ന് പരസ്യമായി താക്കീത് ചെയ്യാനോ തയ്യാറാകുന്നില്ല. മാത്രമല്ല, AISF നേതാവ് ഇപ്പോൾ ഇവിടെ വന്ന് പ്രസ്താവിക്കുകയുണ്ടായി, കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം LDF ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ സ്ത്രീപക്ഷ നിലപാടുകൾ കൊണ്ടുപോയിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ടില്ലെന്ന് നമുക്കറിയാം. മറുഭാഗത്ത് പ്രതിയായി വരുന്ന ആള് അല്ലെങ്കിൽ കുറ്റക്കാരനെന്ന് അറിയപ്പെടുന്ന ആള് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഭരണമുന്നണിയുമായിട്ട് ബന്ധമില്ലാത്ത ആളാണെങ്കിൽ പിന്നെയും ഇവരൊക്കെ ഒന്ന് നിഷ്പക്ഷ നിലപാടെടുക്കുന്നതായിട്ട് ഭാവിക്കും. പക്ഷെ MLA അടക്കമുള്ള, PK ശശി MLA അടക്കമുള്ള, വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിൽ ജയന്തൻ അടക്കമുള്ള നിരവധിയായ CPM നേതാക്കന്മാർക്കെതിരെ ഉയർന്നു വന്ന, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള സ്ത്രീപീഡന ആരോപണങ്ങളിൽ കേരള സർക്കാർ എടുത്ത നിഷ്ക്രിയത്വവും ഇരകൾക്ക് പകരം വേട്ടക്കാരെ സംരക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല, AISF ഇവിടെ വന്ന് ഇങ്ങനെ പറയുമ്പോൾ, പൊതുസമൂഹത്തോട് ഇങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോൾ, DYFE എന്തേ മൗനം പാലിക്കുന്നു? ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു എതിർ സ്റ്റേറ്റ്മെന്റ് മുൻകാലങ്ങളിൽ ശ്രീമതി ജോസഫ് അയ്യന്റെ ഇത്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് ശ്രീമതി ടീച്ചറിന്റെ വാക്കുകളിൽ പോലും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ശരിയല്ല, അത് അവർ വിശദീകരിക്കട്ടെ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നിരന്തരമായി ഇത്തരം സ്ത്രീവിരുദ്ധമായ നിലപാടുകളും പ്രസ്താവനകളും വരുന്ന സ്ഥിതിക്ക് അവരെ പുറത്താക്കണമെന്നൊരു വാക്ക് പറയുവാൻ CPM എന്നൊരാൾ വരുന്നില്ല. അതാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം സ്ത്രീവിരുദ്ധ നയങ്ങളെ ഈ സർക്കാർ അറിഞ്ഞോ അറിയാതെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി സാമൂഹ്യമായ വിഷയങ്ങളിലേക്ക് മര്യാദയോടെ സംസാരിക്കണം എന്നൊക്കെ PK ശ്രീമതി ടീച്ചർ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ശ്രീമതി ടീച്ചർ ഈ വിഷയം എന്താണ് എന്നത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. CPIM നിന്ന് വിമർശനം ഉയരുന്നുണ്ട്, പുറത്താക്കണമെന്ന രീതിയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ, തീർച്ചയായും അത് ദുർബലമായ ഒരു പ്രതികരണം മാത്രമായി പോകുന്നു എന്നൊരു വേദന. കാരണം എന്ന് പറഞ്ഞാൽ വിസ്മയയുടെ മരണം നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്കൊക്കെ ഉണ്ടാക്കിയ വേദന, വിസ്മയം മാത്രം, ഒരു വിസ്മയം ഇപ്പം നമ്മുടെയൊക്കെ മുന്നിൽ വന്നു. എത്രയോ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകൾ, നമ്മൾ സ്ത്രീധന നിരോധന നിയമം 1960s തന്നെ വന്നു, അതിന് അമെൻമെൻറ്റ്സ് 90s വന്നു. പക്ഷേ സ്ത്രീധനം എന്നുള്ളത് ഒരു നാട്ടു നടപ്പായി നിരന്തരമായി തുടരുകയും സ്ത്രീധനം കൊടുക്കാൻ പറ്റാതെ വിവാഹം തുടങ്ങുന്ന നിത്യ കാഴ്ചകൾ, സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ജീവൻ എടുക്കുന്ന സാഹചര്യത്തിൽ വരുമ്പോഴേ നമുക്കൊരു വാർത്തയാകുന്നുള്ളൂ. അല്ലാതെ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, പീഡനങ്ങൾ, അതിന് പരിധിയില്ലാതെ പോവുകയാണ്. അത് ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുവാനും അത്തരത്തിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനും കൂടി അല്ലേ നമ്മുടെ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത്.
ആ രൂപീകരണ ഉദ്ദേശം നടപ്പാക്കാൻ കഴിയാത്ത നിലയിലേക്ക് വനിതാ കമ്മീഷൻ സമ്പൂർണമായി, ചെയർപേഴ്സൺ മാത്രമല്ല സമ്പൂർണമായി വനിതാ കമ്മീഷൻ തകർന്നിരിക്കുക. ഏത് കേസിന് അവർ സമയബന്ധിതമായി തീരുമാനം ഉണ്ടാക്കുന്നത്? നമുക്കറിയാം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാത്ത എന്ത് എന്നാണ് ചോദിക്കുന്നത്. ജനമൈത്രി പോലീസാണ്, സ്ത്രീ സൗഹൃദ പോലീസ് സ്റ്റേഷനുകളാണ്, വനിതാ കോൺസ്റ്റബിൾമാരും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു പരാതിയും കൊണ്ട് കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സ്ത്രീ ഭർത്താവിന്റെ പീഡനം അല്ലെങ്കിൽ ഭർത്തൃബന്ധുക്കളുടെ പീഡനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പീഡനവുമായി പരാതിയുമായി ചെന്നാൽ അവർ അനുഭവിക്കുന്ന വേദന, ചിലയിടത്ത് മാന്യമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർ മാന്യമായി തന്നെ കേസ് കൈകാര്യം ചെയ്യും, അവരനുകമ്പയോടെ കൈകാര്യം ചെയ്യും. പക്ഷെ അത്തരക്കാരെ അല്ല പറയുന്നത്. പക്ഷെ കൂടുതൽ ആളുകളും വളരെ മോശമായ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഞങ്ങൾ കോടതിയിലൊക്കെ കേസ് നടത്തുമ്പോൾ പറയാറുണ്ട്, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പീഡനം അനുഭവിച്ച് കോടതിയിൽ മൊഴി കൊടുക്കാൻ ചെന്നാൽ അനുഭവിച്ച പീഡനത്തെക്കാൾ വലിയ പീഡനമാണ് ചോദ്യശരങ്ങളായി ആ ഇര അനുഭവിക്കേണ്ടി വരുന്നത്. അതുപോലെ മറ്റൊരു പതിപ്പാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഈ പരിപാടിയിൽ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പരിപാടിയിൽ പോലും ഒട്ടേറെ സ്ത്രീകൾ അവരുടെ പരാതി പറയാനാണല്ലോ അന്ന് വനിതാ കമ്മീഷനെ വിളിച്ചത്. അപ്പോഴും അതിൽ പലരും പറയുന്ന ഒരു കാര്യം, പോലീസിനെ സമീപിക്കുമ്പോൾ അവർക്ക് എന്താണ് ഉണ്ടാകുന്നത് എന്നതാണ്. അപ്പോൾ ഈ ഇത്തരത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് നമുക്ക് കൃത്യമായ ഒരു ഉത്തരം ഇനിയും നൽകാൻ കഴിയുന്നില്ല. കേരളത്തിൽ ഇപ്പോഴും നമ്മൾ ഈ മരണങ്ങളെക്കുറിച്ചും കൊലപാതകങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്താണ് ഇതിന് മുന്നിലേക്കൊരു പോംവഴി? ഇപ്പോൾ അഭ്യസ്തവിധരായ കുട്ടികൾക്ക് പോലും എങ്ങോട്ടേക്ക് പോകണം ഒരു പരാതി ഉണ്ടെങ്കിൽ എന്ന് പോലും അറിയാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരമല്ലേ ശ്രീമതി ബിന്ദുകൃഷ്ണ? തീർച്ചയായും അതെ. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ദുരിതം, ഇത്തരത്തിലുള്ള പീഡനങ്ങളോ മറ്റേതെങ്കിലും മാനസിക പ്രയാസങ്ങളോ എന്തെങ്കിലും അനുഭവിച്ച് ഗതികെടുന്ന അവസരത്തിലായിരിക്കുമല്ലോ പരാതിയിലേക്ക് നീങ്ങുന്നത്. ആ പരാതിയിലേക്ക് നീങ്ങുമ്പോൾ പരാതിക്കാരി എന്ന നിലയിലുള്ള അല്ലെങ്കിൽ ഒരു വാദി എന്ന നിലയിലുള്ള ഒരു മാന്യമായ പെരുമാറ്റം പോലും ഉണ്ടാകുന്നതിന് പകരം അവഹേളനമാണ് പലപ്പോഴും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ശ്രീമതി ജോസഫൈൻ്റെ ഭാഗത്തു നിന്നുണ്ടായതുപോലെ തന്നെ അത് ആ ഒരു സ്ഥിതി മാറണം. നമ്മൾ എന്നിട്ട് അവരിന്ന് വലിയ വായിലെ കേരളത്തോട് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുക, മനോഭാവം മാറണം, ആറ്റിറ്റ്യൂഡ് മാറണം. ആരുടെ ആറ്റിറ്റ്യൂഡ് മാറണം? ആദ്യം ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് മാറട്ടെ. പൊതുസമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറിയത് കൊണ്ടാണല്ലോ ഒരു പരിധിവരെ കേരളത്തിലെ ചെറുപ്പക്കാർ, ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷ തോന്നുന്നു, കാരണം ചെറുപ്പക്കാർ സമൂഹ മാധ്യമങ്ങൾ കൂടിയാണെങ്കിലും സ്ത്രീധനത്തിനെതിരായിട്ട് ക്യാമ്പയിൻ ഇറസ്പെക്റ്റീവ് പോളിറ്റിക്സ് അവർ നടത്തുകയാണ്, ഇറസ്പെക്റ്റീവ് കമ്മ്യൂണിറ്റി ജാതി മത ഭേദമില്ലാതെ അവർ നടത്തുകയാണ്. ആ ഒരു പ്രതീക്ഷയ്ക്കെങ്കിലും വക ആ ചെറുപ്പക്കാർ കൊടുക്കുമ്പോൾ അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കുകയും കുറ്റവാളികൾക്കൊരു ഭയം ഉണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിന് പകരം ആറ്റിറ്റ്യൂഡ് മാറണമെന്ന് അവർ വിളിച്ചു പറയുന്ന ആരോടാ? ഇവരുടെ ആറ്റിറ്റ്യൂഡ് മാറിയാൽ തന്നെ കേരളത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പകുതി തീരും, ബാക്കി പ്രശ്നങ്ങൾ പോലീസും മറ്റ് ഏജൻസികളും നോക്കിയാൽ മതിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ ചർച്ചയിൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ വിപിൻ വി റോൾഡൻ കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ വിപിൻ, ഇപ്പോൾ നമ്മൾ ഈ പലതരത്തിലേക്ക് പെൺകുട്ടികൾ സ്ത്രീകളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ പരാതിപ്പെടാൻ പോകുമ്പോൾ നമ്മുടെ നിയമ സംവിധാനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമുക്ക് നിയമത്തിന് കുറവില്ല എന്നറിയാം, സ്ത്രീധന നിരോധന നിയമവും അതിനോടൊപ്പം പല ചട്ടങ്ങൾ, ഗാർഹിക പീഡന നിരോധന നിയമം, അതൊക്കെ ഒക്കെ നിലവിൽ വന്നിട്ട് വർഷങ്ങൾ കുറേയായി. 61 മറ്റോ ആണ് സ്ത്രീധന പീഡന നിയമം നിരോധന നിയമവും ഒക്കെ നിലവിൽ വന്നത്. പക്ഷേ അതിനൊന്നും നമുക്ക് നാട്ടിൽ കുറവില്ല. ഈ വനിതാ കമ്മീഷനെ പോലെയൊക്കെയുള്ള സംവിധാനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കുറവില്ല. പക്ഷേ ഇതിനൊന്നും പെൺകുട്ടികൾക്ക് ഇതൊന്നും പ്രയോജനം ചെയ്യുന്നില്ല, പലപ്പോഴും അപ്രോച്ചബിൾ പോലും അല്ല എന്നതാണ് ഇന്നലത്തെ ഏറ്റവും ഒടുവിലായി ഉണ്ടായ സംഭവം പോലും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ സമൂഹം ഇവർക്ക് പിന്തുണ നൽകി, കുടുംബം പിന്തുണ നൽകി ഇവരെ ചേർത്ത് നിർത്തുകയും ഒപ്പം നിർത്തുകയും ഞങ്ങളുണ്ട് കൂടെ എന്ന ആ ഒരു വിശ്വാസം ഇവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നത് തന്നെയല്ല ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആദ്യമായി ഉണ്ടാകേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതിനോട് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പഠിക്കാത്തത് കൊണ്ടാകാം ഒരു പക്ഷേ ഇന്നലെ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു, എനിക്കറിയില്ല. തീർച്ചയായിട്ടും കാര്യങ്ങളോട് പ്രതിബദ്ധതയുള്ളൊരു വ്യക്തി തന്നെയാണ് അവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, മുൻപും കേട്ടിട്ടുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ച്. പക്ഷേ ഇന്നലെ സംഭവിക്കപ്പെട്ട ഒരു കാര്യം ഒരുപക്ഷെ ഇന്നലെ സംഭവിക്കപ്പെട്ട നിർഭാഗ്യകരമാണോ എന്ന് എനിക്കറിയില്ല. എങ്ങനെ തന്നെയാണെങ്കിലും ഏതൊരു വ്യക്തിയും പരാതിപ്പെടണമെങ്കിൽ പോലും ആ വ്യക്തിക്കൊരു മാനസികമായ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ മറുതലക്കിൽ ഇരിക്കുന്നയാൾ കേൾക്കാൻ തയ്യാറാണ് അല്ലെ കേൾക്കും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുക. സൈക്കോളജിക്കലി ഇതിനെക്കുറിച്ച് ഇന്നലെ പോലും നമ്മൾ ആ സംഭാഷണം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അസഹിഷ്ണുത കാണിക്കുന്നുണ്ട് അവർ, ശബ്ദത്തിൽ കാണിക്കുന്നുണ്ട്, ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാണ്. ഇതൊക്കെ ആയിട്ട് പോലും മറുതലക്കിൽ നിന്ന് എത്രയോ വർഷങ്ങളായി പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ് സംസാരിച്ചത്. ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ അമ്മയിൽ നിന്നും പീഡനം അനുഭവിക്കുന്ന സ്ത്രീയാണവർ, അത് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്.
അപ്പോഴും അവർ വളരെ ശാന്തയായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇത്തരത്തിലേക്ക് പ്രതികരിച്ചിട്ട് പോലും അവരുടെ ഭാഗത്തു നിന്ന് അങ്ങേയറ്റം ശാന്തതയാണ് നമ്മൾ കണ്ടത്. അതെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു പോയിന്റ്, ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ ആക്ച്വലി യഥാർത്ഥത്തിൽ അത് ഒഴിവാക്കപ്പെടേണ്ട ഒരു ബിഹേവിയറൽ എക്സ്പ്രഷൻ തന്നെയാണ്. എംപതറ്റിക്കൽ ആയിട്ടുള്ള ഒരു ടോണിൽ നിന്നുകൊണ്ട് എന്താ മോളെ നിനക്ക് പറ്റിയത്, നിന്റെ എന്താണ് പ്രശ്നങ്ങൾ, എന്താണ് സാഹചര്യങ്ങൾ എന്ന് കേൾക്കപ്പെടുന്ന ഒരു ആർദ്രമായ ഒരു സമീപനമുണ്ട ഒരു വ്യക്തിക്ക് മാത്രമേ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംവിധാനത്തിന് മാത്രമേ ഒരു കംപ്ലൈൻറ്റ് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ അങ്ങനെ ഒരാളോട് പറഞ്ഞാൽ മാത്രമാണ് ഞാൻ കേൾക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കപ്പെടുന്നുണ്ട്, അപ്പോൾ ടു ബി ഹേർഡ് അല്ലെങ്കിൽ ടു ബി അണ്ടർസ്റ്റുഡ് എന്ന് പറയപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെ പോകുന്ന ഒരു വിക്ടിം, അല്ലെ, ആ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുമ്പോൾ മാത്രമാണ് ഒരു വിക്ടിമിന് തുറന്ന് സംസാരിക്കാൻ പറ്റുക. എൻ്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ എൻ്റെ ഒരു മനോഭാവം കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്ന് തോന്നിയിട്ട് പോലും നിസ്സഹായമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവരുടെ പൊസിഷനെ മാനിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു ഇരയുടെ തലത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വേദന അനുഭവിക്കപ്പെടുന്ന തലത്തിൽ നിന്നുകൊണ്ട് അവർ തുടർന്നും സംസാരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ ഒരു നിസ്സഹായതയുടെ അവസ്ഥയെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരിക. ഞാൻ പറയുന്നത് ഏതൊക്കെ ഭരണ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും എത്രയെത്ര നമ്പറുകൾ ഇറക്കിയാലും ഏത് തരത്തിലുള്ള ഫോൺ നമ്പറുകളിൽ വിളിക്കപ്പെടാനുള്ള ആവശ്യങ്ങൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴും ആ നമ്പറുകളിലേക്ക് വിളിക്കപ്പെടുന്ന വ്യക്തികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്ന വ്യക്തികളായിരിക്കണം ഫോൺ അറ്റൻഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് അറ്റൻഡ് ചെയ്യാനോ ഇരിക്കേണ്ടത്. ഈ ഒരു ഭാഷയുടെ ശൈലി, സംഭാഷണത്തെ ശൈലി, അല്ലെങ്കിൽ അതിന് തീർച്ചയായിട്ടും പുലർത്തേണ്ടി വരുന്ന ഒരു മനസ്സിൻ്റെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ മാനസികാരോഗ്യമുള്ള ഒരു വ്യക്തിത്വം തന്നെ ആയിരിക്കണം മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ചില കേസുകൾ കൈകാര്യം ചെയ്യാൻ ഇരിക്കേണ്ടത് എന്നതാണ് ഞാൻ പറയാൻ സൂചിപ്പിച്ച കാര്യം. ഇന്നലെ സംഭവിച്ച ഒരുപക്ഷെ യാദൃശ്ചികമാകാം, എനിക്കറിയില്ല. ഞാനതിനെക്കുറിച്ച് അവരുടെ മാനസിക തലത്തെക്കുറിച്ചോ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചോ എനിക്കറിയില്ല. പക്ഷേ അത് ദൗർഭാഗ്യകരമായി പോയി അങ്ങനത്തെ ഒരു സംഭാഷണ ശൈലി. ദൗർഭാഗ്യകരം അതും നമ്മൾ ഈ ഘട്ടത്തിൽ പറയാതെ വയ്യ ഡോക്ടർ വിപിൻ. അതായത് കഴിഞ്ഞ ഏറ്റവും ഒടുവിലായി ഉണ്ടായ ഒരു സംഭവം മാത്രം നമുക്കെടുത്താൽ ഒരു വൃദ്ധ പരാതി കൊടുക്കുന്നു അയൽവാസിക്കെതിരെ. അപ്പോൾ ഈ 80 വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധയെ കൊണ്ടൊക്കെ പരാതി കൊടുപ്പിക്കാൻ ആര് പറഞ്ഞു എന്ന ഒരു ചോദ്യം വൃദ്ധയുടെ മകനോട് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും അല്ലല്ലോ അതിൽ ഇടപെടേണ്ടതെന്ന് അന്നും മാത്രമല്ല ഈ വിഷയമൊക്കെ ചർച്ച ചെയ്തതാണ്. തീർച്ചയായും ഞാൻ ഇത്ര വളരെ സിമ്പിൾ ആണ്, നമുക്ക് ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. എക്സ് ഓർ വൈ ആ പൊസിഷനിൽ ആരിരുന്നാലും അല്ലെങ്കിൽ ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് സ്വീകരിക്കാണ്ടിരിക്കുന്ന ഏതൊരു തരത്തിൽ വരുമ്പോഴും നമ്മളെല്ലാം കസ്റ്റമേഴ്സാണ് ഒരു സൈഡിൽ കൂടെ. ഇപ്പോൾ ഞാനൊരു സൈക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഈ ക്ലയൻറ്റിനോട് നിങ്ങളോട് ആര് പറഞ്ഞു അങ്ങനെ ചെയ്യാനെന്ന് തിരിച്ച് തട്ടിക്കയറുന്ന ഒരു ശൈലിയിലാണ് നമ്മൾ കേസ് കാണുന്നതെങ്കിൽ ഞാൻ അടക്കമുള്ള എൻ്റെ മനഃശാസ്ത്ര വിഭാഗങ്ങളും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സർവീസിൽ, കൗൺസിലിംഗ് സർവീസിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും താല്പര്യത്തോടെ വരുന്നത്? അവരെ കേൾക്കാൻ തയ്യാറാകുന്നു, അവരുടെ കൺസേൺ മനസ്സിലാക്കാൻ തയ്യാറാകുന്നു, അവർ കേൾക്കപ്പെടുന്ന അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് നിങ്ങളെ നിങ്ങളുടെ സൈഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് എന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒരു സാന്ത്വനം കൊടുക്കാൻ സാധിക്കുന്നു, അപ്പോഴാണല്ലോ നമുക്ക് മനസ്സ് തുറന്ന് നമ്മുടെ ഹൃദയം തുറന്ന് നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കാനായിട്ട് സാധിക്കുക. ഗവൺമെന്റിന്റെ വിളിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ടെലിഫോൺ കോളിലൂടെ വിളിക്കുന്നവരൊക്കെ വളരെ പേടിച്ചൊക്കെ ആയിരിക്കാം, കുറെ നാളുകളുടെ പീഡനത്തിന് ശേഷമൊക്കെ ആയിരിക്കാം വിളിക്കുന്നത്. അത് ആരും അറിയാതെയൊക്കെ ആയിരിക്കും, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടാതെ അങ്ങനെയൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. അവരുടെ സ്വന്തം വീട്ടിൽ പോലും ഒരുപക്ഷെ ഈ പീഡനത്തെ കുറിച്ചൊന്നും അറിവുണ്ടാകില്ല. അപ്പോൾ വലിയ പ്രതീക്ഷയോടെ ആകില്ലേ അവർ ഈ വനിതാ കമ്മീഷനെ ഒക്കെ സമീപിക്കുകയും ഒക്കെ ചെയ്യുന്നത്? അവരെ ചേർത്ത് പിടിക്കുകയും നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയുന്നത് കേൾക്കാനാണല്ലോ തീർച്ചയായും അവർ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത്. തീർച്ചയായിട്ടും അതെ, ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അടിസ്ഥാനപരമായ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ഭയത്തിലൂടെ തന്നെയായിരിക്കും പോവുക. താനൊരു പരാതി വിളിച്ചു പറഞ്ഞാൽ പോലും ഇതിനു ശേഷമുള്ള കോൺസിക്വൻസസ് എന്താണെന്ന് അവർക്കറിയില്ല. ഈ കോൺസിക്വൻസസ് ഏത് തരത്തിലാവും, അത് തനിക്ക് തന്നെ തിരിച്ചടിയാകുമോ, വാദി പ്രതിയാകുന്ന അവസ്ഥയാകുമോ, ഇല്ലെങ്കിൽ തന്നെ താൻ പരാതി പറഞ്ഞു ഇതെല്ലാവരും അറിഞ്ഞു പരിഹാരമുണ്ടായിട്ടില്ല, പരിഹാരമുണ്ടാകാതെ താൻ വീണ്ടും കൂടുതൽ മാനസികമായ പ്രശ്നങ്ങളിലേക്ക് ശാരീരികമായ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് പോകേണ്ടി വരുമോ എന്ന് പേടിച്ച് വിളിക്കപ്പെടുന്ന ഒരാൾക്ക് ചിലപ്പോൾ ശുദ്ധമായ ഭാഷയിൽ സംസാരിക്കാൻ സാധിക്കണമെന്നില്ല, അവർക്ക് കൃത്യമായ രീതിയിൽ പ്രാസം ഉപയോഗിച്ച് ചില കാര്യങ്ങൾ സംവദിക്കാൻ പറ്റണമെന്നില്ല, അവരുടെ ചില വാക്കുകൾ മുറിഞ്ഞു പോയെന്നിരിക്കും, ഈ വിളിക്കുന്ന ടെലിഫോൺ തന്നെ കട്ടായെന്നിരിക്കും, ഇവർ ഒളിച്ച് ബാത്റൂമിലോ മറ്റെവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും വിളിക്കുക. ഞാൻ ഇത്രയും പറഞ്ഞു വരുന്ന പോയിന്റ് ഇതുള്ളൂ. അത് ഗവൺമെന്റ് ശബ്ദമുണ്ടാക്കുന്നതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ ചോദിക്കുന്നു. അപ്പോഴും നല്ല ഭാഷയിൽ, ശുദ്ധമായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ
സ്ത്രീ തന്നെയായിരുന്നു. ഞാൻ തിരികെ എത്താം ചർച്ചയിലേക്ക്. ഇപ്പൊ വിപിൻ, ബിന്ദു, കൃഷ്ണ രണ്ടുപേർക്കും ഞാൻ ഓരോ മിനിറ്റ് വീതം തരാം. ഡോക്ടർ വിപിൻ, ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ വിസ്മയുടെ സംഭവത്തിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, വിസ്മയ വീട്ടിൽ വന്ന് നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും അവരെ തടയുന്നത്, ഇത് മറ്റുള്ളവരെന്ത് പറയും, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നുകൊള്ളാം, ഇവിടെ സഹിച്ചുകൊള്ളാം, അങ്ങനെയൊക്കെയുള്ളൊരു മനോഭാവം. അതിന് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്ന പെൺകുട്ടികളോട് സമൂഹം കാണിക്കുന്നത് എന്താണ് നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഈ വിഷയം നമ്മളിങ്ങനെ ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ ചർച്ച ചെയ്യുന്നു, പിന്നീട് അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ ഇന്ന് മുതൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തുകൊണ്ട് എത്തരത്തിലേക്കാകണം ഒരു സ്ത്രീയെ നമ്മൾ വിവാഹം കഴിപ്പിച്ച് അയക്കണമോ, വിവാഹമാണോ ഏറ്റവും പ്രധാനം, അവൾക്ക് പഠിത്തമല്ലേ അല്ലെങ്കിൽ ഒരു ജോലിയല്ലേ ഏറ്റവും പ്രധാനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവളെ ബോധവൽക്കരിക്കുകയും അവൾക്കൊരു പ്രശ്നം ഉണ്ടായി എന്ന് വന്നാൽ തന്നെ അതിന് എങ്ങനെ അവൾക്ക് പിന്തുണ കൊടുക്കാൻ കഴിയും, അവളെ ചേർത്ത് നിർത്താൻ കഴിയും എന്നതിനേക്കൊക്കെ നമ്മൾ അത്തരത്തിലേക്ക് കൂടി നമ്മളെല്ലാവരും മാറാൻ തയ്യാറെടുക്കേണ്ട ഒരു സമയമല്ലേ ഇത്. നമ്മൾ എങ്ങനെയാണ് ആ മാറ്റത്തിന് തയ്യാറെടുക്കേണ്ടത്? തങ്ങൾ വളരെ ചുരുക്കി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടത്. കാരണം വിവാഹം വരുമ്പോൾ എങ്ങനെ വിവാഹത്തിൽ വിവാഹ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാം, ആ ചടങ്ങ് സുന്ദരമാക്കാം എന്നതിലല്ല. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ തന്നെയും സ്വന്തം കാലം നിൽക്കാനായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുന്ന പോലെ തന്നെ തൻ്റെ വിവാഹ ജീവിതം എന്ന തൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ മറ്റൊരു അന്തസ്സിലേക്ക് പോകുമ്പോൾ അവിടെ അസേർട്ടീവായിട്ട് അല്ലെ പ്രതികരിക്കേണ്ട തലങ്ങൾ കൃത്യമായ രീതിയിൽ പ്രതികരിക്കാനും തൻ്റെ ജീവനോ തൻ്റെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ തടസ്സമുണ്ടായി കഴിഞ്ഞാൽ സമൂഹത്തെ അല്ല നോക്കേണ്ടത്, മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുക എന്നല്ല നോക്കേണ്ടത്, മറിച്ച് തൻ്റെ ജീവിതത്തിൽ താൻ സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകാനുള്ള ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകുന്നവളാണ് യഥാർത്ഥത്തിലുള്ള ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്കാണ് മാറേണ്ടതെന്നുള്ളൊരു വിദ്യാഭ്യാസം അത് വീട്ടിൽ നിന്ന് പോകേണ്ടതുണ്ട്, സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പോകേണ്ടതുണ്ട്. ഈ രീതിയിൽ സമഗ്രമായ രീതിയിലൊരു മെൻ്റൽ ഹെൽത്തിൻ്റെ തലത്തിൽ തന്നെ ആവണം ഓരോ പെൺകുട്ടിയും വാർത്തെടുക്കപ്പെടേണ്ടത്, ഓരോ ആൺകുട്ടിയും വാർത്തെടുക്കപ്പെടേണ്ടത്. നമുക്ക് വേണ്ടത് ഒരു അടിമയല്ല, ഒരു പാർട്ണറാണെന്നുള്ളതാണ് ഓരോ ആൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ പരിശീലനത്തിലൂടെ കൊടുക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ കിട്ടപ്പെടേണ്ട ഒരു കാര്യം ഒരുപക്ഷെ വിദ്യാഭ്യാസ തലങ്ങൾ മാത്രമല്ല, വിവാഹ കമ്പോളത്തിലെ ചില കാര്യങ്ങൾ മാത്രമല്ല, എപ്പോഴും നമുക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന്റെ തലത്തെക്കുറിച്ച് തുടർന്ന ചർച്ചകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഏതെങ്കിലും കാണാനുള്ള യോഗ്യതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങളോ മാത്രമാകരുത് വിവാഹ തലത്തിലേക്ക് വരേണ്ടത്. എന്നാൽ ഒരുപക്ഷെ എക്സ്പെക്ട് ചെയ്ത പോലെ എല്ലാ വിവാഹ ജീവിതം കടന്നു പോകുന്നെങ്കിൽ അവിടെ സമയോചിതമായ ഇടപെടൽ നടത്താനായിട്ട് പെൺകുട്ടിയുടെ തലത്തിൽ നിന്നോ ആൺകുട്ടിയുടെ തലത്തിനോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ തലത്തിൽ നിന്നോ ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. വിവാഹത്തിന് മുൻപുള്ള പരിശീലനങ്ങളോ പൂർവ്വ കൗൺസിലിംഗ് മാത്രമല്ല, വിവാഹത്തിന് ശേഷവും നമുക്ക് കൃത്യമായ രീതിയിലേക്ക്. ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വണ്ടിയെ തുല്യമാണല്ലോ ഇവിടെ തർക്കമുണ്ടായത്, ഒരു വാഹനം വാങ്ങിച്ചാൽ പോലും 6 മാസം കഴിഞ്ഞൊരു സർവീസ് ഉണ്ട്, 1 വർഷം കഴിഞ്ഞ് സർവീസ് ഉണ്ട്. എന്തുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ്, 3 മാസം കഴിഞ്ഞ് ആ വിവാഹ ജീവിതം സന്തോഷകരമായിട്ടാണ് പോകുന്നതെന്ന് പെൺകുട്ടിയോടോ ആൺകുട്ടിയോടോ ചോദിക്കപ്പെടാവുന്ന രീതിയിൽ പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗുകൾ അവൈലബിൾ ആയിട്ട് പോലും അത് നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്തകളിലേക്ക് വരാത്തത്, അതിനെ എന്തുകൊണ്ടാണ് ഇപ്പോഴൊരു മാനസിക രോഗത്തിൻ്റെ തലത്തിലേക്ക് പെടുത്തുന്നത്? ബന്ധങ്ങളുടെ വില ഒരു ജീവൻ കൊണ്ടാണോ നമ്മൾ എഴുതേണ്ടത്? അതുകൊണ്ട് തന്നെ സമൂഹത്തിന് മുഴുവൻ ഉത്തരവാദിത്തമാണെങ്കിൽ പോലും ഓരോ കുടുംബം ഇത് 1 ആഴ്ച കഴിയുമ്പോൾ മറക്കുകയല്ല വേണ്ടത്, തങ്ങളുടെ മക്കൾക്ക് വേണ്ടി, തങ്ങളുടെ ജീവിതത്തിന് വേണ്ടി, ഓരോരുത്തർക്കും വേണ്ടി പ്രതിബദ്ധതയോടുകൂടിയുള്ള ഇടപെടലുകൾ മനസ്സിലാക്കണം. തീർച്ചയായും സാമൂഹ്യമായ അത്തരം ആവശ്യങ്ങളെ കുറിച്ചും നിലവിലുള്ള ശരി നിലവിലുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തതകളെ കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ തീർച്ചയായും നമ്മൾ അത്തരം ചർച്ചകൾ നടത്തി പരിഹരിച്ചു കൊണ്ടുപോകണം. പക്ഷെ അത്തരം പരിഹാരങ്ങളെ കുറിച്ചുള്ള ഉയർന്ന ചർച്ചകൾക്കിടയിൽ നമ്മെ അലോസരപ്പെടുത്തുന്ന ജോസഫൈനെ പോലെയുള്ള നിലപാടുകൾ ഒരു കാരണവശാലും വച്ചുപൊറിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞ് ഇതിലൊരു തീരുമാനം പറയണം. ഇത്തരക്കാർ നമ്മൾ എങ്ങനെയാണ് ഉത്തരവാദപ്പെട്ട സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത്? പോകും എന്നിപ്പോൾ നിങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത് പോലെ ഇവരെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എനക്കറിയില്ല എന്ന് പറയാതിരിക്കണമെന്ന് കേരളം പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിനെങ്കിലും ഒരു നിലപാട് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീമതി ബിന്ദു കൃഷ്ണ, ഡോക്ടർ വിപിനൊപ്പം അരുൺ ബാബു, AISF സംസ്ഥാന സെക്രട്ടറി. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പല തലങ്ങളിലേക്കാണ് ഇതിൻ്റെ വിവാദം കടന്നു ചെല്ലുന്നത്. ഒരു പെൺകുട്ടിക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ചേർത്ത് നിർത്താൻ ആളുണ്ട് എന്ന് അവൾക്ക് തോന്നേണ്ടത് വളരെ പ്രധാനമാണ്. അതിൽ സമൂഹത്തിൽ നാം ഉൾപ്പെടുന്ന ഓരോരുത്തരും അതിന് ഉത്തരവാദികൾ ആവുകയും വേണം, അവരെ ചേർത്ത് നിർത്തുകയും വേണം. ഒപ്പം തന്നെ ഇത്തരത്തിൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അവർ അതിൻ്റെ തലപ്പത്തുള്ളവരും അവരുടെ ഉത്തരവാദിത്വം എന്താണ് എന്നതിനെക്കുറിച്ച് സ്വയം ബോധവാന്മാരാവുക, ബോധവതികളാവുക.